അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും അതിൽ പശ്ചാത്തപിക്കുന്നില്ലെന്നും മാലേഗാവ് സ്ഫോടനക്കേസിലെ പ്രതിയും ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ പ്രഗ്യാ സിംഗ് ഠാക്കൂർ. ബാബറി മസ്ജിദ് തകർത്തതിൽ താൻ എന്തിന് പശ്ചാത്തപിക്കണം? വാസ്തവത്തിൽ ഞങ്ങൾ അതിൽ അഭിമാനിക്കുകയാണ്. രാമക്ഷേത്രത്തിന് ചുറ്റുമായി കുറച്ച് മാലിന്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളത് നീക്കം ചെയ്തു. ഇത് രാജ്യത്തോടുള്ള നമ്മുടെ സ്വാഭിമാനത്തെ ഉണർത്തുന്നു. അയോധ്യയിൽ വലിയ രാമക്ഷേത്രം പണിയും. കോൺഗ്രസ് 70 വർഷം ഭരിച്ചിട്ടും എന്താണ് ചെയ്തതെന്ന് നോക്കൂ. നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും സുരക്ഷിതമല്ല. ഇന്ത്യയിലല്ലാതെ പിന്നെ എവിടെയാണ് രാമക്ഷേത്രം പണിയുകയെന്നും പ്രഗ്യാ സിംഗ് ചോദിച്ചു. വാർത്താ ചാനലായ ആജ് തക്കുമായി നടത്തിയ അഭിമുഖത്തിലാണ് പ്രഗ്യാ സിംഗിന്റെ വിവാദമായ പരാമർശം. ഭോപ്പാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ കുറിച്ചും പ്രഗ്യാ സിംഗ് സംസാരിച്ചു. പൊതുജനങ്ങൾ തനിക്കൊപ്പമുണ്ട്. തന്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് പ്രചോദനമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭോപ്പാലിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി താനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയായതായാണ് എല്ലാവരും പറയുന്നത്. മുംബൈ ഭീകരാക്രമണത്തിൽ രക്തസാക്ഷിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് ഖർക്കറയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് പ്രഗ്യാ സിംഗിനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരുന്നു. കോൺഗ്രസിന്റെ പരാതിയിൽ മേലാണ് കേസെടുത്തത്. സമാന പരാമർശത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഗ്യാ സിംഗിന് നോട്ടീസ് അയച്ചിരുന്നു. പ്രഗ്യാ സിംഗിന്റെ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് പോലീസ് കേസെടുത്തത്. 2011 മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവിരുദ്ധ സേനാ തലവൻ ഹേമന്ത് ഖർക്കറയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത് തന്റെ ശാപം കൊണ്ടാണെന്നായിരുന്നു ഭോപ്പാലിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രഗ്യ പറഞ്ഞത്. തന്നെ വേട്ടയാടിയതിന്റെ കർമ്മഫലമാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഖർക്കറെ അനുഭവിച്ചതെന്നും അദ്ദേഹത്തെ താൻ ശപിച്ചിരുന്നുവെന്നും പ്രഗ്യ പറഞ്ഞു. എന്നാൽ ഹേമന്ത് ഖർക്കറയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് പ്രഗ്യാ സിംഗ് രംഗത്തെത്തിയിരുന്നു. അന്വേഷണം .com ന് വേണ്ടി പൂജ.